നമസ്കാരം. കൊച്ചിൻ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ നീത ഹാജിയാണോ? അതെ. നീതാജി, എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാൻ ഒരു സീനിയർ ജേർണലിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഒരു മണിക്കൂർ മുമ്പ് ജോ പാലോക്കാരൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നു ലിറ്റി ഹോസ്പിറ്റലിന്റെ അവിടെ 15 പട്ടീനെ ഒരു വീട്ടിൽ വളർത്തുന്നത്. അപ്പൊ നിങ്ങളവിടെ പോയി ഇൻസ്പെക്ട് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ പട്ടീനെ അത്രയും പട്ടീനെ കണ്ടിരുന്നോ? ഇവര് പറയുന്ന അത്ര തന്നെ ഉണ്ട്. 11 പട്ടിയുണ്ട്. പിന്നെ പൂച്ചകളെ ഞങ്ങള് കണ്ടില്ല. അകത്തേക്ക് കയറാനായിട്ട് അവരുണ്ടായില്ല. നമ്മളപ്പോ പുറമെ ഇവിടെ നിന്ന് നമ്മള് കണ്ടതേ. ഓക്കെ, 11 പട്ടിയും കൊറേ പൂച്ചയും. ആയിക്കോട്ടെ. ഈ ലിസി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഇത്രയും തിരക്കേറിയ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു നിയമം ഉണ്ടോ? ഇങ്ങനെ ഇത്രയും വളർത്താൻ പാടുള്ളൂ വല്ല നിയമം ഉണ്ടോ? നിയമം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് വളർത്താം. പക്ഷെ ഇവിടെ സ്ഥല സൗകര്യം ഇല്ലാത്തോണ്ടേ അത് ഇതാണ്. അവർക്ക് ഈ പട്ടീനെ വളർത്താനുള്ള കൂട് അങ്ങനെയുള്ള സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണേലും വളർത്താം. പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല വളർത്തണതിന്റെ കേസിൽ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് 20 സെന്റ് സ്ഥലമുണ്ട്. ഞാനിവിടെ ഒരു 20 പട്ടീനെ മേടിച്ച് വളർത്തട്ടെ. ഇങ്ങനെ ആൾക്കാർ ചെയ്ത ഒരു നിയമം ഇവിടെ വേണ്ട. ഞാൻ മാഡത്തിനെ കുറ്റപ്പെടുത്തില്ല. ഇപ്പൊ ഞാൻ മാഡത്തോട് സംസാരിക്കണ ഒരു സഹോദരി, ഒരു കൂട്ടുകാരി, അതായത് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നത്. ഒരു 15 പട്ടി തൊട്ടടുത്തുണ്ടെങ്കിൽ ഒരലവനക്കം കാക്കുമ്പോ ഇത് 15 എണ്ണം കുറച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ശരിയാണ്, നമുക്കറിയാം. അപ്പൊ മാഡം ഒരു പരിചയോ, മാഡം ഒരു പരിചയോ, കൃത്യമായിട്ടൊരു റിപ്പോർട്ട്. ഇത് ഇത് ശരിക്കും അപ്പുറത്ത് ഉള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മാത്രം കൊടുത്താൽ നമ്മളെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് നമ്മളവർക്ക് നോട്ടീസ് കൊടുക്കാനുള്ള നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ആ പിന്നെ മാഡത്തിനോട് എനിക്കൊരു കാര്യം പറയാനുള്ള, നാട്ടുകടപ്പ് അനുസരിച്ച് എനിക്ക് 64 വയസ്സായ ഒരാളാണ്. ഞാൻ LDF UDFലൊക്കെ പ്രവർത്തിച്ചത്. എനിക്ക് ഈ കള്ളന്മാരൊക്കെ നന്നായിട്ട് അറിയാം. മാഡം ജോലി ചെയ്യുന്നത് ഒരു സർക്കാരിന്റെ കീഴിൽ. മാഡത്തിന് ആ കസേരമേന്ന് മാറ്റി വേറെ കസേരമേലോട്ടാക്കാൻ ഈ കൊരങ്ങന്മാർക്ക് 5 മിനിറ്റ് മതി. പക്ഷെ മാഡത്തിന് ഞാൻ ഒരു സപ്പോർട്ട് തരുന്നു. ഇതിന്റെ അകത്ത് വേണ്ടി വന്നാൽ നരേന്ദ്രമോദി വരെ ഇടപാട്. മാഡം നിയമത്തിന് മാത്രം നിന്നുകൊടുത്താൽ മാഡത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്റെ നമ്പർ സേവ് ചെയ്തോ. 24 മണിക്കൂറിനകം ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ മാഡത്തിന് ആ കസേരമ തന്നെ തിരിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞു സാറേ, ഇത് ഇതില് നമുക്ക് ഞാനല്ലോ ഇതിൽ തീരുമാനം. നമുക്ക് ഇവിടെ വെറ്റിനറി സർജൻ ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭയിൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വെറ്റിനറി സർജൻ ഉണ്ട്. അപ്പൊ അവരാണ് അതില് കൂടുതൽ തീരുമാനം. ഞാനിപ്പോ നമ്മള് കണ്ട കേസ് റിപ്പോർട്ട് ചെയ്ത പുള്ളിയുടെ നമ്പർ തരാം. ആ സർജന്റെ കൂടി, ആ വെറ്റിനറി സർജന്റെ നമ്പർ തരാം. താങ്ക് യു വെരി മച്ച്. യു ഡു യുവർ ഡ്യൂട്ടി ആൻഡ് വി ആർ വിത്ത് യു. മാഡത്തിന് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നു, 15 പട്ടീന അത്രയും റെസിഡൻഷ്യൽ ഏരിയയിൽ പിന്നെ കുറെ പൂച്ചേനെ വളർത്തി സാധിക്കും? അത് ശരിക്കും ഒരു സ്വൈര ജീവിതത്തിന് ഇല്ല, അത് ഉറപ്പ്. അതുകൊണ്ടല്ലേ അത് അത് തന്നെ ആ ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു വെരി മച്ച്.